പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. 30,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. വിവിധ IITകൾ, IIMകൾ എന്നിവയുടെ ഉദ്ഘാടനവും ജമ്മുവിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. 2019 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട ജമ്മു എയിംസിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നദൻ, ഭാരതത്തിന്റെ സ്വപ്ന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. എപ്പോഴാണ് അദ്ദേഹം ജമ്മുവിൽ എത്തുന്നത്? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? രജനി, 11:30 ജമ്മുവിലെ മൗലാന ആസാദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടൽ എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക. 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇപ്പോൾ നാന്ദ്യം കുറിക്കുന്നത്. വിവിധ IITകൾ, അതേപോലെ തന്നെ IIMകൾ എന്നീ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം, അതേപോലെ തന്നെ ജമ്മുകശ്മീരിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ എയിംസിന്റെ ഉദ്ഘാടനം. 2019 എയിംസിനായി തറക്കല്ലിട്ടത്. വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതേപോലെ തന്നെ IIT ഭിലായ്, IIT തിരുപ്പതി, IIT കർണൂൽ, അതേപോലെ തന്നെ IIM ബോധ്ഗയ, IIM ജമ്മു എന്നീ, അതേപോലെ തന്നെ IIM വിശാഖപട്ടണം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആണ്, അല്ലെങ്കിൽ IIT കൾക്കാണ് ഇപ്പോൾ തറക്കല്ലിടിയിലും അതേപോലെ തന്നെ വിവിധ അക്കാഡമിക് ബ്ലോക്കുകളുടെയും മറ്റും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുക. അതേപോലെ തന്നെ ജമ്മു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾക്കും ഇന്നിപ്പോൾ തറക്കല്ലിടും. ഒപ്പം തന്നെ പെട്രോളിയം ഡിപ്പോ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്ന പദ്ധതിക്കും ഇപ്പോൾ ഈ 11:30 ജമ്മുവിൽ നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. ഒപ്പം വിവിധ പൗര നഗര അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ജമ്മുകശ്മീരിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ 2012 അധികാരത്തിൽ വന്നതിൽ പിന്നെ വലിയ വികസന പദ്ധതികളാണ് ജമ്മുകശ്മീരിൽ ഉടൻ തന്നെ നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ വിവിധ വികസന പദ്ധതികൾക്കാണ് തറക്കല്ലിട്ട് അതിന്റെ പണികൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തുണ്ടായി. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ കശ്മീരിൽ ഉയരുന്ന സാഹചര്യം, ഒപ്പം തന്നെ നേരത്തെ തീവ്രവാദത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരായിരുന്ന യുവാക്കളടക്കം അവർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം അടക്കം കശ്മീരിലുണ്ട്. ഇങ്ങനെ കശ്മീരിന്റെ സമസ്ത വികസനങ്ങൾക്കും പ്രധാനമന്ത്രി നേതൃത്വം നൽകിക്കൊണ്ട് Article 370 എടുത്തു കളഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.